തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിനായി മൂന്നംഗ സമിതിയെ നിർദ്ദേശിച്ച സുപ്രീംകോടതി വിധി ചരിത്രപരമാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വതന്ത്ര സ്വഭാവം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് എം പി കഴിഞ്ഞ വർഷം രാജ്യസഭയിൽ ബിൽ അവതരിപ്പിച്ചിരുന്നു. 2022 പാർലമെന്റ് സമ്മേളന കാലയളവിലായിരുന്നു രാജ്യസഭയിൽ ഒരു സ്വതന്ത്ര സ്വഭാവം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു സ്വകാര്യ ബിൽ ജോൺ ബ്രിട്ടാസ് എം പി സഭയിൽ അവതരിപ്പിക്കുന്നത്. ആ ബില്ലിൽ ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ എന്നിവരുടെ ഒരു സമിതിയാണ് ഈ നിയമനത്തിന് വേണ്ടി ബ്രിട്ടാസ് എം പി നിർദ്ദേശിച്ചിരുന്നത്. സാർ, ഐ മൂവ് ഫോർ ലീവ് ടു ഇൻട്രൊഡ്യൂസ് എ ബിൽ ഫർദർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദാറ്റ് ഈസ് ടു എൻഷ്യർ ട്രാൻസ്പെറൻസി, ന്യൂട്രാലിറ്റി ആൻഡ് ഫെയർനെസ് ഇൻ ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് and for safeguarding the autonomy and independence of the election commission and for protection of conditions of services of the election commissioners and for setting up an independent permanent secretary staff for the election commission. ഈ ബില്ലിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങളിൽ ചെറിയൊരു ഭേദഗതി മാത്രമാണ് സുപ്രീം കോടതി വരുത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വതന്ത്രമായിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് വേണമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയിലെ ഭൂരിഭാഗം നിർദ്ദേശങ്ങളും അടങ്ങുന്ന സ്വകാര്യ ബില്ലാണ് സഭയിൽ ജോൺ ബ്രിട്ടാസ് എം പി അവതരിപ്പിച്ചത്. ബില്ലിപ്പോഴും സഭയുടെ പരിഗണനയിലാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാരിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ ലക്ഷ്യം വെച്ചുള്ള സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിന്യായം ചരിത്രപരമാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. ഇപ്പോൾ ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നതെന്നും ബ്രിട്ടാസ് എം പി കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, ദില്ലി.